സംയോജിത ചരക്ക് സേവന നികുതി പിരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് കാട്ടി പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. വിവരങ്ങളുമായി നൃപൻ ചേരുന്നുണ്ട്. നൃപൻ, എന്താണ് പ്രതിപക്ഷം പ്രമേയത്തിൽ പറയുന്നത്? പ്രിയ, ഈ ഐ ടി എസ് സംയോജിത നികുതി പിരിവിൽ കേരളത്തിന്റെ വിവിധ ലഭിക്കുന്നതിന് വലിയ ഗുരുതരമായ അനുഭവം കാണിച്ചു, വലിയ നികുതി ചോർച്ച കേരളത്തിന് സംഭവിച്ചു എന്ന് കാട്ടി പ്രതിപക്ഷത്തിൽ നിന്ന് റോജിയും ബ്രോൺ എം എൽ എ ആണ് ആദ്യം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പക്ഷേ അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് പരിഗണിക്കാനാകില്ല എന്ന് ആ സ്പീക്കർ റൂളിംഗ് നൽകി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ധനവകുപ്പുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചയാണ് നടക്കുന്നത്. സമാനമായ വിഷയം ബഡ്ജറ്റിന്റെ ചർച്ചയിൽ തന്നെ ഉടലെടുത്ത വിഷയമാണ്. സമാനമായ വിഷയങ്ങൾ ഇനിയും ആ സഭയിൽ ഉന്നയിക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് റോജിയം ജോണിനെ സംഭീഷണനായി ഉന്നയിക്കാം എന്നതാണ് സ്പീക്കർ നൽകിയ മറുപടി. പക്ഷേ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ പ്രതിഷേധിച്ചു. ആ പ്രതിപക്ഷം പ്രതിഷേധത്തിനിടയിൽ സ്പീക്കർ പ്രദർശനിക്കൽ നടപടികളിലേക്ക് പോയി. തുടർന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആ ബഡ്ജറ്റിൽ ചർച്ച ചെയ്ത വിഷയമല്ല ഇത്, ഇത് പുതിയ വിഷയമാണ്, ഗൗരവതരമായ വിഷയമാണ്, അതുകൊണ്ട് സഭയിൽ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങൾക്ക് ഇതുവരെ ധനമന്ത്രി മറുപടി പറയാത്ത 400-ഓളം നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്ത വിഷയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ചർച്ച ചെയ്യാനുള്ള അവസരം നൽകണം, ഇത് ഗൗരവതരമായ വിഷയമാണെന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ ചൂണ്ടിക്കാട്ടി. പക്ഷേ ധനമന്ത്രി തന്നെ സ്പീക്കറുടെ റൂളിംഗിനിടയിൽ തന്നെ സ്പീക്കറുടെ അനുവാദത്തോട് ആ സഭയിൽ ഇടപെട്ട് സംസാരിച്ചു. ഇക്കാര്യത്തിൽ ഒന്നും സർക്കാരിന് മറച്ചു വയ്ക്കാനില്ല. ഈ അഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇനി ഒരു മാസം കാലം നീണ്ടു നിൽക്കുന്ന ചർച്ച സഭയിൽ തുടരുന്നതാണ്. ഈ സെഷൻ മുഴുവൻ ഇത് ചർച്ച ചെയ്യാനുള്ള സമയമാണ്. അതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് സർക്കാർ ഒരു തരത്തിലുള്ള മടിയുമില്ല. ഈ സമയത്ത് തന്നെ ആ ചർച്ച ചെയ്യണമെന്ന വാശി എന്താണ് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചോദിച്ചു. തുടർന്ന് ആ പ്രതിപക്ഷം ആ ബഹളം തുടർന്ന് പ്രതിപക്ഷ നേതാവ് നിധി കൃഷ്ണൻ പറഞ്ഞത് ഇക്കാര്യത്തിൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ സർക്കാർ ഭയക്കുന്നു, ഗൗരവതരമായ വിഷയം സഭയിൽ ചർച്ച ചെയ്യാൻ എന്തിനാണ് സർക്കാർ ഭയക്കുന്നത് എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിച്ചു. പക്ഷേ സ്പീക്കർ അടിയന്തര പ്രമേയം അനുവദിച്ചുള്ള നോട്ടീസ് ചർച്ച ചെയ്യാനുള്ള നോട്ടീസിന് അനുമതി നൽകിയില്ല. തുടർന്ന് പ്രതിപക്ഷം ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സഭ ബഹിഷ്കരിച്ചു. ക്ഷമിക്കണം, സഭയിൽ നിന്ന് വാക്കൗട്ട് നടത്തി. പ്രിയ, നൽകിയത്.